ഹലോ, ഇന്ന് നമുക്ക് ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ 8 പീസാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഇടികല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുക്കാവും. നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ല ആയത്തിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചു കിട്ടും. ഞാൻ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രമാണ് എടുത്തത്. ഇതിലോട്ട് 2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ്, 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക്, ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്, ഇതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അത് നമ്മൾ ഞാൻ ഏകദേശം 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്കനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ 1 നാരങ്ങ, അത് നല്ല വലിപ്പമുള്ള ചെറുനാരങ്ങ ആണ്, അതുകൊണ്ട് 1/2 പീസാണ് ചേർത്തത്. അപ്പം ഇതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ചിക്കന് ഓരോന്നും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി ആ സ്പേസിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പം നമ്മൾ എല്ലാം കൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്യാതെ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് മസാല അതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അല്പനേരം ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. അപ്പം ഇതിപ്പം 4 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ഗ്രില്ലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ കനൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഞങ്ങൾ രാത്രിയിലാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിവിടെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഇത് നല്ലപോലെ കനലായി വന്നതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. ഒട്ടും തീ ഉണ്ടാവാൻ പാടില്ല. തീ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചിക്കന് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഫുള്ള് കനലായതിന് ശേഷം മാത്രം നമ്മൾ ആ ഗ്രില്ല് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഗ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് തീ വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നും ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ തീ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കനൽ തന്നെ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഓരോ പീസും ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക. ഇപ്പം ഇത് ഫുള്ള് കനലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഭാഗത്തോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 ഭാഗവും നല്ലപോലെ ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഗ്രില്ഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.